പാലക്കാട് ജില്ലാ പോലീസ് പെൻഷനേഴ്സ് സഹകരണ സംഘം അഞ്ചാമത് ജനറൽ ബോർഡ് യോഗം ചേർന്നു. പാലക്കാട് നോർത്ത് യാക്കര എൻഎസ്എസ് ഹാളിലാണ് യോഗം നടന്നത്. സംഘം പ്രസിഡന്റ് പി കുമാരൻ യോഗത്തിൽ അധ്യക്ഷനായി. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപീകരിക്കാൻ കഴിഞ്ഞത്. രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ പോലീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അന്ന് ഏറ്റവും വലിയ ആക്ഷേപം ഉണ്ടായിരുന്നത് ഈ സംഘം പെൻഷൻ സംഘം രൂപീകരിച്ച് കഴിഞ്ഞാൽ പോലീസ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ബാധിക്കും. ഡെപ്പോസിറ്റ് മുഴുവൻ ഈ സഹകരണ സംഘത്തിൽ പെൻഷൻകാരുടെ ഡെപ്പോസിറ്റാണ് നമുക്കുള്ളത്. പിന്നെ പെൻഷൻകാരുടെ ഡെപ്പോസിറ്റ് നമുക്ക് നമ്മുടെ പോലീസ് സൊസൈറ്റിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് പോലീസ് സൊസൈറ്റി തകർന്നു പോകുമെന്നുള്ള ഒരു വലിയ കുമ്പതണ്ടി ഒരു ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ സംഘം രൂപീകരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ നിയമ നടപടികൾക്ക് തന്നെ വലിയ പ്രയാസം ഉണ്ടായിരുന്നുണ്ട്, പഴയ ആൾക്കാർക്കുണ്ടായിരുന്നു. അതെല്ലാം തടഞ്ഞു ചെയ്തുകൊണ്ട് നമുക്കറിയാം ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുകയും അതിനെ തുടക്കത്തിൽ അതിനൊക്കെ ബാലാകൃഷ്ടങ്ങളൊക്കെ മാറ്റി ഈ അഞ്ചാമത്തെ ജൽബോഡി വരെ എത്തിക്കാൻ പെട്ട ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുൻ തലമുറക്കാർ മുൻ തലമുറയല്ല മുൻ പ്രവർത്തകർക്ക് തന്നെ സംഘാടകർക്ക് തന്നെ അതിൻ്റെ ഭരണസമിതി അംഗങ്ങളും. വൈസ് പ്രസിഡന്റ് ടി കുഞ്ചു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഡയറക്ടർ ബോർഡ് അംഗം കെ ടി രാമദാസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി വി ആറുമുഖൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം നൂറു മുഹമ്മദ്, ജില്ലാ സെക്രട്ടറി ടി കെ രാധാകൃഷ്ണൻ, ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് എം ശിവകുമാർ, വിരമിച്ച ഡിവൈഎസ്പി വി എസ് മുഹമ്മദ് കാസിം എന്നിവർ ആശംസകൾ നേർന്നു. ഡയറക്ടർ ബോർഡ് അംഗം സി ശാന്തകുമാർ നന്ദി പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.